Hello guys, ഒരു ദിവസം കോളേജിലൊക്കെ പോയിട്ട് വന്നിട്ട് വാട്സപ്പ് എടുത്തിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്താണ് ഹിന്ദിയിൽ എന്തൊക്കെയോ ഒരാൾ സ്റ്റാറ്റസ് എഴുതിയിട്ടേക്കുന്നു. ഹോർ എന്നൊക്കെയാണ് അതിനകത്ത് കണ്ടത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പം നമ്മൾ മോഡ് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ആ ഡിലീറ്റ് ആക്കിയ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് വന്നപ്പം ഇവിടെ പഞ്ചാബിലെ പ്രസിദ്ധമായിട്ടുള്ള രാഞ്ച ഹീർ ഇവർ രണ്ടുപേരുടെയും പ്രണയകഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന് നമുക്കൂടി ഒന്ന് കേട്ടാലോ ആ പ്രണയകഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. സാധാരണ വൈകുന്നേരങ്ങളിലെ പോലെ തന്നെ ഒരു ദിവസം ചായയൊക്കെ കുടിച്ചിരുന്ന സമയത്താണ് കലങ്ക് എന്ന് പറയുന്നൊരു സിനിമയിലെ പാട്ട് കേൾക്കുന്നത്. ആ പാട്ടിൽ രാഞ്ചയെക്കുറിച്ചും ഹീറിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആരാണ് രാഞ്ച, ആരാണ് ഹീർ എന്ന ചോദ്യം മനസ്സിൽ വന്നു. ഒട്ടും മടിച്ചില്ല, നമ്മുടെ പഞ്ചാബി സുഹൃത്തുക്കളോട് ചോദിച്ചു ആരാണിവരെന്ന്. അവർ പറഞ്ഞൊരു ചോദ്യമുണ്ട്, രാഞ്ചയും ഹീറിനെ അറിയില്ലേ? കാരണം രാഞ്ചയെക്കുറിച്ചും ഹീറിനെക്കുറിച്ചും പറയാതെ പഞ്ചാബിലെ പ്രണയകഥ പൂർണ്ണമാവത്തില്ല. രാഞ്ചയും ഹീറും മുഗളന്മാരുടെ ഭരണകാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമൊക്കെ ഒന്നായി കിടന്നിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ്. ചിലർ പറയുന്നു രാഞ്ചയും ഹീറും വെറും മിത്തോളജിക്കൽ സ്റ്റോറിയാണെന്ന് പറയുന്നു. എന്താണെങ്കിലും ഇവരുടെ പ്രണയം ഭയങ്കര ഫേമസാണ് പഞ്ചാബിൽ. ഒരുപാട് ഭൂമിയും സ്വത്തുക്കളും ഒക്കെ ഉള്ളൊരു കുടുംബത്തിലായിരുന്നു നമ്മുടെ രാഞ്ചയും ഹീറും ജനിച്ചത്. അപ്രതീക്ഷിതമായ ഒരു ദിവസം രാഞ്ച നമ്മുടെ ഹീറിനെ കാണുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ അയാൾക്ക് പ്രണയം തോന്നി. ഹീറിൻ്റെ കണ്ണും മൂക്കും ചുണ്ടുകളുമൊക്കെ അയാളെ ഏതോ ഒരു ലോകത്തിലെത്തിപ്പെടുത്തി. പതിയെ പതിയെ ഹീറും രാഞ്ച ശ്രദ്ധിക്കുന്ന കാര്യം മനസ്സിലാക്കുകയും രണ്ടുപേരും പ്രണയത്തിലായി. നമ്മുടെ ഷാജഹാനെയും മുംതാസിനെയൊക്കെ പോലെ തന്നെ ഒരുപാട് കാലം അവരിങ്ങനെ പ്രണയിച്ച് ജീവിച്ചു. ഒരു ദിവസം നമ്മുടെ രാഞ്ച അപ്പനോടും സഹോദരങ്ങളോടുമൊക്കെ കുടുംബത്തിൽ സ്വത്തിൻ്റെ പേരിലൊരു തർക്കമുണ്ടായി വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങിയ രാഞ്ചയ്ക്ക് എവിടെ പോകണമെന്ന് ഒരു ഐഡിയയില്ല. അങ്ങനെ രാഞ്ച എത്തിപ്പെടുന്നത് ഹീറിൻ്റെ തറവാട്ടിലാണ്. ഹീറിനാണെങ്കിൽ 1000-ലേറെ അധികം ആടുകളുണ്ട്. അതിൽ ആട്ടിടയന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ രാഞ്ചയും എത്തിപ്പെട്ടു. ആട്ടിടയനായി രാഞ്ചയെ കാണാതെ വിഷമിച്ച ഹീർ ജലപാനം പോലും കഴിച്ചില്ല. ഒരു ദിവസം പ്രതീക്ഷിക്കാത്ത നേരത്ത് ആട്ടിടന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഹീർ രാഞ്ചയെ കണ്ടെത്തുകയാണ്. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിമിഷമായിരുന്നു അത് ഹീറിന്. വീണ്ടും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ആ ഒരു പ്രണയം അവിടെ വീണ്ടും പൂത്തുലയുകയാണ് ചെയ്തത്. വീണ്ടും ഒരുപാട് കാലം അവരിങ്ങനെ പ്രണയത്തിൽ ജീവിച്ചു. ഹീറിന് ആട്ടിടയനോടുള്ള പ്രണയം കണ്ട് ഹീറിൻ്റെ മാതാപിതാക്കൾ നമ്മുടെ രാഞ്ചയെ തഞ്ചത്തിൽ വിളിച്ചു വരുത്തി ഭക്ഷണത്തിൽ കുറച്ച് വിഷമൊക്കെ കലർത്തി അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുത്തു. ഭക്ഷണത്തിൽ വിഷമുണ്ടാകാം എന്ന് മുൻപേ മനസ്സിലാക്കിയ നമ്മുടെ രാഞ്ച എന്ത് ചെയ്തു? ഹീറിനെയും കൂട്ടി ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ ഹീറിൻ്റെ കുടുംബക്കാരെ വിട്ടില്ല. പുറകെ ചെന്ന് ഹീറിനെയും രാഞ്ചയും പിടിച്ചു. വീണ്ടും വീട്ടുതടങ്കലാക്കിയ രാഞ്ചയും ഹീറും പരസ്പരം കാണാതെ ഒരുപാട് വർഷക്കാലം തള്ളി നീക്കി. ഒന്ന് കാണാൻ പോലും വയ്യാതെ വാർദ്ധക്യം ബാധിച്ച് കുടുംബത്തിലെ പ്രശ്നം കാരണം അവർ 2 മുറികളിലായി അവസാനം മരിച്ചു വീഴുകയായിരുന്നു. ഇത് പലപ്പോഴും നമ്മുടെ പ്രണയകഥകളിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ വെറും ഭാവനയിൽ വിരിഞ്ഞ കഥയാണെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നു അങ്ങനെയല്ല, ശരിക്കും ഇവർ ജീവിച്ചിരുന്ന വ്യക്തികളാണെന്ന്. എന്താണെങ്കിലും നമ്മുടെ ഹീറിൻ്റെയും രാഞ്ചയുടെയും കബറിടം ഇപ്പോൾ പാകിസ്ഥാനിലാണ് എന്നും പറയുന്നു. രാഞ്ചയുടെയും ഹീറിൻ്റെയും പ്രണയം പറയാതെ പഞ്ചാബിലെ ഒരു പ്രണയകഥകളും പൂർണ്ണമാവത്തില്ല. രാഞ്ചയെപ്പോലെയും ഹീറിനെപ്പോലെയും അവസാനം ഒന്നു ചേരാനാവാതെ എത്രയെത്ര പ്രണയങ്ങളായിരിക്കാം നമ്മളാരും അറിയാതെ ഈ മണ്ണിൽ പൊലിഞ്ഞു വീണിട്ടുണ്ടാവുക അല്ലേ? ഇനിയൊരിക്കലും ആരുടെയും പ്രണയം ഇങ്ങനെ ആവാതിരിക്കട്ടെ.